അയ്യ വൈകുണ്ഠരൻ അഖിലത്തിരുട്ട് അമ്മാന എന്ന ഗ്രന്ഥത്തിലെ പണം എങ്ങനെയുണ്ടായി, പണത്തിൻ്റെ ആവിർഭാവം എപ്രകാരമാണ് എന്നും കലിയുഗത്തിൻ്റെ ആരംഭം എപ്രകാരമായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു വ്യാഖ്യാനം തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് നിങ്ങൾക്ക് മുന്നിലിത് അവതരിപ്പിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ അയ്യ വൈകുണ്ഠരുടെ തൃപ്പാദങ്ങളിൽ ശിരസാൽ നമിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. പണം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുവാൻ കഴിയാത്ത ഒന്നാണ്. മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും പണം അത്യന്താപേക്ഷിതമാണ്. പണം മനുഷ്യനെ അടക്കി വാണുകൊണ്ടിരിക്കുന്നു. പണത്തിന് പുറകെയുള്ള ഓട്ടത്തിലാണ് നാം ഓരോരുത്തരും. ഇതിനിടയിൽ ബന്ധങ്ങൾക്കോ മാനുഷിക മൂല്യങ്ങൾക്കോ നാം വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. ദ്വാപരയുഗത്തിന് ശേഷമുള്ള യുഗം കലിയുഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. കലിയുടെ യുഗമായതുകൊണ്ട് തന്നെയാണ് ഈ യുഗത്തിന് അപ്രകാരം ഒരു പേര് ലഭിച്ചതും. സത്യം അസത്യമായും അസത്യം സത്യമായും വ്യാഖ്യാനിക്കപ്പെടുന്ന മായാലോകത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കലിയുഗത്തിൻ്റെ ആരംഭം ഇപ്രകാരമാണ്. കലി എന്നു പേരുള്ള അസുരൻ ഭഗവാൻ പരമശിവൻ്റെ പക്കൽ നിന്നും എല്ലാവിധ മന്ത്രങ്ങളും ആയുധങ്ങളും വരമായി നേടി. അക്കൂട്ടത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ചക്രായുധവും ഉണ്ടായിരുന്നു. വരമായി ലഭിച്ച ആയുധങ്ങളും മന്ത്രങ്ങളുമായി ഭൂമിയിലേക്ക് മടങ്ങി വരികയാണ് കലി. ആ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു ഒരു വൃത്തൻ്റെ രൂപത്തിൽ കലിയുടെ മുമ്പിലെത്തുകയും ഇപ്രകാരം പറയുകയും ചെയ്യുന്നു. അല്ലയോ കലി, നിന്റെ കയ്യിൽ ധാരാളം മന്ത്രങ്ങളും വിവിധ ആയുധങ്ങളും ഉണ്ടല്ലോ. അക്കൂട്ടത്തിൽ ഒരു ഇരുമ്പ് ചക്രവും ഇരിപ്പുണ്ടല്ലോ. നിനക്കെന്തിനാ ആ ഇരുമ്പ് ചക്രം? ആ ഇരുമ്പ് ചക്രം എനിക്ക് തരൂ. ഇത് കേട്ട കലിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഈ ആയുധങ്ങളൊക്കെയും എനിക്ക് വരമായി ലഭിച്ചതാണ്. അങ്ങേക്ക് ഞാൻ ഈ ഇരുമ്പ് ചക്രം തരികയാണെങ്കിൽ പകരം എനിക്കെന്ത് ലഭിക്കും? നീ ആ ഇരുമ്പ് ചക്രം എനിക്ക് നൽകുകയാണെങ്കിൽ വൈവിധ്യവും വിശേഷപ്പെട്ടതുമായ മറ്റൊരായുധം പകരം നൽകാം. ഇത് കേട്ട കലി അല്പനേരം ആലോചിച്ച ശേഷം തൻ്റെ പക്കലുണ്ടായിരുന്ന ചക്രം വൃദ്ധന് നൽകുന്നു. ഇരുമ്പ് ചക്രം സ്വീകരിച്ച ശേഷം വൃദ്ധൻ കലിക്ക് പണം നൽകുകയും ചെയ്യുന്നു. വളരെ വിശേഷപ്പെട്ട ആയുധം ലഭിച്ച സന്തോഷത്താൽ കലി പണം തൻ്റെ കണ്ണിൽ വെച്ച് നമസ്കരിക്കുന്നു. അന്നു മുതലാണ് പണത്തിൻ്റെ ഉപയോഗം ആരംഭിക്കുന്നത്. ചക്രം കറങ്ങുന്നത് പോലെ പണം ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. പണം കണ്ണിൽ വെച്ച് നമസ്കരിക്കുന്നതിലൂടെ കലിയെയാണ് നാം വണങ്ങുന്നത്. അതുകൊണ്ട് പണം കണ്ണിൽ വെച്ച് നമസ്കരിക്കാതിരിക്കുക. അയ്യ വൈകുണ്ഠരുടെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു: അയ്യയുടെ അനുഗ്രഹം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ.